കൊള്ളം ചേട്ടാ അടി ഇങ്ങനെ ഒരു സബ്ജക്ട് മമ്മൂക്ക എടുത്തതിന് മമ്മൂക്കയ്ക്ക് വലിയൊരു ഹാറ്റ്സ് ഓഫ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇഷ്ടപ്പെട്ടു അല്ലേ? പിന്നെ മമ്മൂട്ടി ഓഫ് കോഴ്സ് അങ്ങനെ ഒരു ഈ സൂപ്പർ സ്റ്റാർ നിന്ന് മാറി നിന്ന് മമ്മൂട്ടി ഇപ്പോൾ ചെയ്യുന്ന സിനിമകൾ വളരെ ഭയങ്കര അപ്രീഷിയേറ്റബിൾ ആണ്. വന്ന ഒരു ഘട്ടത്തിൽ കരഞ്ഞു പോയി. നല്ല സിനിമയാണ്. അഭിനയം, മമ്മൂട്ടിയുടെ അഭിനയം ഒരു രക്ഷയില്ല. നല്ല സിനിമ, നല്ല തീമാണ്. നല്ലൊരു സിനിമ ഇൻഡസ്ട്രിയിൽ നല്ലൊരു വിഷയമായിട്ട് മാറും. അത്രത്തോളം നല്ലൊരു സിനിമയാണ് മമ്മൂക്ക ഇതുവരെ ചെയ്തിട്ടുള്ള വെച്ച് ഏറ്റവും നല്ലൊരു വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് മമ്മൂട്ടിയായിട്ടുള്ളത്. മമ്മൂക്ക പിന്നെ മമ്മൂട്ടി ഓഫ് കോഴ്സ് അങ്ങനെ ഒരു ഈ സൂപ്പർ സ്റ്റാർ നിന്ന് മാറി നിന്ന് മമ്മൂട്ടി ഇപ്പോൾ ചെയ്യുന്ന സിനിമകൾ വളരെ ഭയങ്കര അപ്രീഷിയേറ്റബിൾ ആണ്. കിടിലം പടം ഈ പ്രായത്തിലും ഇതുപോലത്തെ ഒരു ബോൾഡ് സബ്ജക്ട് ചെയ്യാൻ മമ്മൂക്കയെ കൊണ്ടേ പറ്റൂ. And hats off the entire team. അതെ അതെ അതെ. ലാസ്റ്റ് വരെയും നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ എല്ലായിരിക്കും എന്നാണ്. പക്ഷെ ലാസ്റ്റ് ഭയങ്കര ട്വിസ്റ്റായിരുന്നു. നല്ല സിനിമയാണ്. ജ്യോതികയെ കാണാനും കൂടിയാണ് ഈ സിനിമ കാണാൻ വേണ്ടി വന്നത്. നല്ല സിനിമയാണ്. അതെ അതെ, നന്നായിട്ടുണ്ട്. പറയല്ലോ, കാരണം ഇത്രയും പ്രായമായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ചില്ലറ കാര്യമല്ല. കൊള്ളാം, നല്ല എടുത്തു പറയാൻ മമ്മൂട്ടിയുടെ ആക്ടിങ്ങും പിന്നെ കൊള്ളാം, നല്ല ആക്ടിങ്ങും, നല്ല പടം, കുഴപ്പമില്ല, അത്യാവശ്യം ആവറേജ്. കണ്ടിരിക്കാം, വലിയ ഇതാന്ന് പറയാൻ പറ്റില്ല. ഒരു ഏകാന്തമായിട്ടുള്ള സിനിമയാണ്. കുഴപ്പമില്ല, കൊള്ളാം. എന്നുള്ള വ്യക്തിയിൽ നിന്നും ഞങ്ങൾ സത്യം പറഞ്ഞ വ്യത്യസ്തമായ നല്ലൊരു പടമാണ് നമ്മൾ കണ്ടത്. സത്യം പറഞ്ഞ മമ്മൂക്ക വിസ്മയിപ്പിക്കുകയാണ്. മമ്മൂക്ക എന്ന് പറഞ്ഞാൽ അഭിനയകലയുടെ താര ചക്രവർത്തിയാണ്. മമ്മൂക്ക അതിൽ നിന്നും നല്ലൊരു വ്യത്യസ്തമായ ഒരു സിനിമയാണ് കണ്ടത്. മമ്മൂക്കയിൽ നിന്ന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത നല്ലൊരു സിനിമയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ സിനിമയോട് അടിപൊളി, ഒരു രക്ഷയില്ല. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. സൂപ്പർ പറയാനൊന്നുമില്ല. ആ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്ത് വരുന്നൊരു കാര്യമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് ഇതിനൊരു സപ്പോർട്ട് ഉണ്ടെന്ന് ഭയങ്കര വലിയൊരു ആക്ച്വലി ഇറ്റ് വാസ് ആബ്സല്യൂട്ട് ഓസം. പെർഫോമൻസ് കിഡിലുമായിരുന്നു. എല്ലാവരും നല്ല രീതി ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ സബ്ജക്റ്റാണ് മെയിൻ. നല്ല പടമായിരുന്നു മമ്മൂട്ടി ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്തതും പിന്നെ ഇപ്പോഴത്തെ റിലവൻറ്റ് സബ്ജക്റ്റിന് അനുയോജ്യമായിട്ടുള്ള ഒരു പടമാണ്. ഇത്ര ഓഡിയൻസിനെ വരുത്താൻ തന്നെ ഇപ്പോഴത്തെ കാലത്തിൽ ഇറക്കിയോണ്ടാണ് ഈ ഓഡിയൻസ് ഇത്രയും വന്നത്. അല്ലെങ്കിൽ ഈ പടം വാഷൗട്ടായി പോകേണ്ട പടമായിരുന്നു പണ്ട് ഇറക്കിയിരുന്നെങ്കിൽ. കാലത്തിനനുസരിച്ച് ഇറക്കിയ പടമാണ്. നല്ല നല്ല നന്നായിട്ട് വന്നു. അടിപൊളി സിനിമയായിരുന്നു, നല്ല ഡീപ്പായിരുന്നു, ഭയങ്കര നല്ല മൂവി ആയിരുന്നു. വളരെ നല്ല മൂവി, ഒരു വല്ലാത്തൊരു സിനിമയാണ്. മലയാള സിനിമയിൽ ഇതുവരെ അവതരിപ്പിക്കാത്തൊരു പ്രമേയമാണ്. ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. സിനിമ വിലയിരുത്തുന്ന പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയാലും ആ ഒരു കഥ നമ്മളെ ഹോണ്ട് ചെയ്യും. അപ്പം ഒരു തീർച്ചയായിട്ടും ഒരു ക്ലാസ് മൂവി എന്ന് പറയാമോ. അതിൽ നിന്നും പ്രശംസ അറിയിക്കുന്നു. സൂപ്പർ പടമാണ്, കിടിലം പടമാണ്. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. ഇൻഡസ്ട്രിയാണ്, നല്ല രീതിയിൽ വെറൈറ്റി ആയിട്ടുള്ളൊരു സിനിമയാണ്. മമ്മൂക്കയിൽ നിന്നും നമുക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സിനിമയാണ് ഈ സിനിമ. ഇൻഡസ്ട്രിയിൽ നല്ലൊരു സംഭവമായിട്ട് മാറും. നല്ലൊരു വെറൈറ്റി സിനിമയാണ്. ഓക്കെ, ഇത് മലയാള സിനിമയിൽ ഇതുവരെ അവതരിപ്പിക്കാത്തൊരു പ്രമേയവും അവതരണ രീതിയും ഒക്കെ. അതിൽ ചില കഥാപാത്രങ്ങളുണ്ട്. ഒരു മാത്യു തോം എന്താണ് മാത്യുവിൻ്റെ പാർട്ണറായിട്ടുള്ളൊരു കഥാപാത്രമുണ്ട് തോം. അയാൾ അതൊക്കെ അയാളെ കണ്ണുകൾ കൊണ്ടൊക്കെ അഭിനയമുണ്ട്. അതൊരു വല്ലാത്ത രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതായത് കഥാപാത്രങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി, ഗംഭീര സിനിമ, ഭയങ്കര പൊളിറ്റിക്കൽ സിനിമയാണ്. ഇങ്ങനൊരു ഭയങ്കര ബോൾഡായിട്ടുള്ള വിഷയം ഇത്ര മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ ഡയറക്ടർ കാണിച്ചൊരു അത് പ്രത്യേകം എടുത്തു പറയാൻ. ജെ ബി ബിയുടെ നമ്മൾ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു അധികം. ഓഫ് കോഴ്സ് പിന്നെ സുധി കോഴിക്കോട് ചെയ്ത കഥാപാത്രം ഒക്കെ വളരെ ഭയങ്കര രസമായിട്ടുണ്ട്. നല്ല അനുഭവമാണ്. പ്രത്യേകിച്ച് ഇങ്ങനൊരു വിഷയം അവതരിപ്പിക്കും, അത് സോഷ്യലി ഭയങ്കര റെലവൻ്റ് ആണ്. ഹോമോസെക്ഷലായിട്ട് ആളുകൾക്ക് ഔട്ട്കം ചെയ്യാനുള്ള ഒരു അല്ലെങ്കിൽ പുറത്തോട്ട് വരാനുള്ള ഒരു കം ഔട്ട് ചെയ്യാനുള്ള ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള സാധനമാണ്. ഭയങ്കര പോസിറ്റീവായിട്ടാണ് സിനിമ എൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. യൂഷ്വലി ഈ പ്രോബ്ലംസ് കാണിച്ച് നമ്മൾ നിർത്തുകയല്ല,
ഇതിൽ ആരുടെ ഭാഗത്താണ് നീതി, ആർക്കാണ് നീതി കിട്ടുന്നതൊക്കെ ആലോചിച്ച് നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പം. പക്ഷേ സ്റ്റിൽ അതൊരു ഭയങ്കര മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. എൻഡിംഗ് ഒക്കെ നമുക്ക് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും നമ്മൾ വളരെ രസമുണ്ട്. കാരണം കേരളത്തിൽ ഇങ്ങനെ ഒരു ഓഡിയൻസ് അത് ഇത്രയും ആക്സെപ്റ്റ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചിരുന്നില്ല സത്യത്തിൽ. ഞാൻ ഭയങ്കര മോശം കമൻസൊക്കെ ഉണ്ടാവും. ഓ അത് തീർച്ചയായിട്ടും, അത് മറ്റേത് നടന്മാരെക്കാളും അത് എടുത്തു പറയണം തീർച്ചയായിട്ടും. വളരെ നന്നായിട്ടുണ്ട്, ചെയ്യാത്ത തരം. അതെ അതെ, വളരെ വ്യത്യസ്തമാണ്. ഈ പ്രായത്തിൽ അദ്ദേഹം സിനിമയ്ക്ക് ഇത്രയും വാല്യൂ ചെയ്യുന്നത് വളരെ 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 നന്നായിട്ടുണ്ട്. ഒരു പുതിയ തീമാണ്. അപ്പോൾ അതൊരു ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഞാൻ ഒരു നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് പുള്ളി. അത് ആദ്യം ഹാഫ് ടൈം വരെ ഒരു സസ്പെൻസാണ്, എന്താണെന്ന് മനസ്സിലാവില്ലായിരുന്നു. പക്ഷെ കൊള്ളാം, കുറച്ച് ഡയലോഗ്സൊക്കെ ഉള്ളൂ, പക്ഷേ അതിലും വളരെ നന്നായിട്ടുണ്ട്. ഗുഡ് ഫിലിം, എ ന്യൂ ട്രെൻഡ്. ഒരു വ്യത്യസ്തമായ ഒരു ഇതായിരുന്നു, രീതിയായിരുന്നു. നല്ല പടം, നല്ല പടം.